നമസ്കാരം, ഞാൻ ഡോക്ടർ ദീപക്, ആയുർദീപ്സ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യൻ. ഇന്ന് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ കാണുന്ന ഒരു അസുഖമാണ് IVDP, ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്. നമ്മുടെ കശേരുക്കൾക്കിടയിലുള്ള സ്പോഞ്ച് പോലുള്ള വട്ടത്തിലുള്ള കുഷ്യനെയാണ് നമ്മൾ ഡിസ്ക് എന്ന് പറയുന്നത്. വാഹനങ്ങളിലെ ഷോക്ക് അബ്സർ പോലെ ആക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഡിസ്ക്. അമിതമായി സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഈ ഡിസ്ക് സ്ഥാനം തെറ്റുന്നു. അപ്പോൾ നമുക്കവിടെ ശക്തമായ വേദനയും നീരും ഉണ്ടാകുന്നു. ഇതിനെയാണ് IVDP എന്ന് നമ്മൾ പറയുന്നത്. സാധാരണയായി IVDP ഉണ്ടാകുന്നത് സെർവൈക്കൽ ഡിസ്ക് ബൾജും ലംബാർ ഡിസ്ക് ബൾജുമാണ്. സെർവൈക്കൽ ഡിസ്ക് ബൾജ് പറഞ്ഞാൽ കഴുത്തിലെ കശേരുക്കൾ തെറ്റുന്നതാണ് സെർവൈക്കൽ ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത്. ലംബാർ ഡിസ്ക് ബൾജ് എന്ന് പറഞ്ഞാൽ എല്ലാ താഴ്ഭാഗത്തെ ഡിസ്ക് ബൾജ് ചെയ്യുന്നതാണ് ലംബാർ ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത്. ഈ രോഗത്തെ നമുക്ക് ആയുർവേദ യോഗയിലൂടെ പൂർണ്ണമായും സുഖപ്പെടുത്താവുന്നതാണ്. ഡിസ്ക് ബൾജിന്റെ പ്രധാന കാരണങ്ങൾ എന്താണ്? ജോലി സംബന്ധമായിട്ട് കുറെ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന IT പ്രൊഫഷണൽസ്, ഡ്രൈവിംഗ് ഡ്രൈവേഴ്സ്, ഇവർക്കൊക്കെ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. കുറെ നേരം കുമ്പിട്ട് നിവരുന്ന ജോലി ചെയ്യുന്നവർ, അതുപോലെ ഭാരം പൊക്കുന്നവർ, ഇവർക്കും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഒബിസിറ്റി, തടിയുള്ളവർക്കും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. സ്മോക്കിംഗ് ഹാബിറ്റ്, അതുപോലെ തന്നെ ബെയറിംഗ് സ്പോർട്സ്, ഭാരം പൊക്കുന്ന വിധത്തിലുള്ള സ്പോർട്സ് ഐറ്റംസ്, ഏജ് ഫാക്ടർ, പ്രായാധിക്യം വരുമ്പോഴും ഇത് ഡിസ്ക് ബൾജിനുള്ള സാധ്യത കാണുന്നു. ഇത്രയാണ് പ്രധാനമായുള്ള ഇതിന് കാരണങ്ങൾ. IVDയുടെ പ്രധാന ലക്ഷണങ്ങൾ, ഇപ്പോൾ സെർവൈക്കൽ ഡിസ്ക് ബൾജ് ആണെങ്കിൽ കഴുത്തിൽ ശക്തമായ വേദന ഉണ്ടാവും, അതുപോലെ തന്നെ നീര് ഉണ്ടാവുന്നതായിരിക്കും. അവർക്ക് കൈ ഷോൾഡറിലേക്ക് വേദന വരുന്നു, ചിലവർക്ക് കയ്യിലേക്ക് പെയിൻ റേഡിയേറ്റ് ചെയ്യും, ചിലവരുടെ വിരലുകളിൽ നംബ്നെസ്, തരിപ്പ്, ടിംഗ്ലിംഗ് സെൻസേഷൻ ഒക്കെ ഉണ്ടാവുന്നു. ഇതാണ് പ്രധാനമായിട്ട് സെർവൈക്കൽ ഡിസ്ക് ബൾജിൽ ലക്ഷണം കാണിക്കുന്നത്. അതുപോലെ തന്നെ ലംബാർ ഡിസ്ക് ബൾജിലാണെന്ന് വെച്ചാൽ ലോ ബാക്ക് പെയിൻ ആയിരിക്കും, നല്ല ശക്തമായ തണ്ടൽ വേദന എന്ന് പറയുന്നു. അതുപോലെ തന്നെ അപ്പോൾ സിയാറ്റിക് പെയിൻ പോലെ തണ്ടലിൻ്റെ അവിടെ നിന്ന് നേരെ കാലിലേക്ക് വേദന റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. ചിലവർക്ക് തണ്ടൽ ബട്ടക്സിൻ്റെ അവിടെ ഉണ്ടാവും, കാലിലേക്ക് പെയിൻ റേഡിയേറ്റ് ചെയ്യും, കാലില് തരിപ്പ്, അതുപോലെ ടിംഗ്ലിംഗ് സെൻസേഷൻ എന്നിവയൊക്കെ കാണും. ഇവൻ ചുമയ്ക്കുക, തുമ്മ, അപ്പോഴൊക്കെ വേദന ഉണ്ടാവുക, മസിൽ വീക്ക്നെസ് കാണുന്നു. ഇത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ യൂറിൻ ഇൻകോണ്ടിനൻസ് ചിലവർക്ക് ഉണ്ടാവാറുണ്ട്. മസിൽ വേസ്റ്റിംഗ്, നടക്കാൻ ബുദ്ധിമുട്ട്, ചലനശേഷി കുറയ്ക്കുന്നു. ഇവിടെ പ്രധാന ഇൻവെസ്റ്റിഗേഷൻസ് MRI സ്കാനാണ് ഇതിൽ കോമൺ ആൻഡ് ഈസി ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ്. ചിലർക്ക് എക്സ്റേ, CT, ഇലക്ട്രോമയോഗ്രാം ചില കേസുകളിൽ നമുക്ക് ചെയ്യാവുന്ന ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. ട്രീറ്റ്മെന്റ് ഇൻ ആയുർവേദ, ഇതിൽ ആവരണവാദ ചികിത്സയും കഫാവൃതവാദ ചികിത്സയുമാണ് ഇതിൽ പ്രധാനമായിട്ട് ചെയ്യുന്നത്. രോഗലക്ഷണങ്ങളനുസരിച്ച് ചികിത്സയിൽ മാറ്റങ്ങൾ വരുന്നതാണ്. ഇതിൽ പ്രധാനമായും ഇന്റേണൽ മെഡിസിൻസും എക്സ്റ്റേണൽ മെഡിസിൻസുമാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്റേണൽ മെഡിസിൻസിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ കണ്ടീഷൻസ്. IVDP കേസിൽ പ്രധാനമായ ചികിത്സ എന്ന് പറയുന്നത് റെസ്റ്റ് തന്നെയാണ്. പേഷ്യൻസിന് നല്ല റെസ്റ്റ് കൊടുക്കുക, അത് അപ്പോൾ അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുക, അതുപോലെ കഷായങ്ങൾ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കഷായങ്ങൾ, അമൃതാഷടകം, രാസസപ്തകം തുടങ്ങിയ കഷായങ്ങളും, ഏരണ്ടം കൊടുത്ത് വിരേചനം കൊടുക്കുക. ഇത്രയാണ് ഇതിൻ്റെ പ്രധാനമായിട്ട് ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ്. ഇനി ലംബാർ ഡിസ്ക് ബൾജിനെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്? ആദ്യം തന്നെ നമ്മൾ റെസ്റ്റാണ് ഇതിൽ പറയുന്നത്, അത് റെസ്റ്റ് കൊടുക്കുക. ഫ്രാക്ചറുകളോ ഡീജനറേഷനോ ഇൻഫ്ലമേഷനോ ഇല്ലാത്ത കേസിൽ നമ്മൾ ട്രാക്ഷൻ കൊടുക്കുന്നു. ചിലവർക്ക് മാനിപ്പുലേഷൻസ്, മൈൽഡ് മാനിപ്പുലേഷൻസ് കൊടുക്കാം. അതുപോലെ ലേപനം എന്ന് പറഞ്ഞാൽ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻ കുറുക്കി വേദനയും നീരുള്ളിടത്ത് ഇട്ട് കൊടുക്കുന്നു. അത് സഡൻലി വേദനയും നീര് കുറയ്ക്കാനായിട്ട് വളരെ എഫക്റ്റീവാണ് ലേപനം. പിന്നെ ബാൻഡേജ് ചെയ്യുന്നതാണ്. അതുപോലെ മൃദുവായിട്ടുള്ള അഭ്യംഗങ്ങൾ, ഓയിൽ മസാജ് കൊടുക്കും. കടിപ്പിച്ചു, അതുപോലെ തന്നെ കടിവസ്തി, മരുന്ന് എഫക്റ്റഡ് പാർട്ടിൽ തളം കെട്ടി നിർത്തുന്നതിനെയാണ് കടിവസ്തി എന്ന് പറയുന്നത്. അതുപോലെ വിരേചനം, പെർഗേഷൻ ഗന്ധർവസ്താദി ഏരണ്ട പോലുള്ള വിരേചന ദ്രവ്യം കൊണ്ട് പെർഗേഷൻ കൊടുക്കുന്നു. അത് പെട്ടെന്ന് തന്നെ വേദന ശമിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ്. അതുപോലെ ഇലക്കിഴി, പിഴിച്ചിൽ തുടങ്ങിയ ക്രിയാകർമ്മങ്ങളും വിരേചനം, വൈതരണവസ്തി, അക്യൂട്ട് കേസുകളിൽ വൈതരണവസ്തി വളരെ എഫക്റ്റീവാണ്. സഡനായിട്ട് പേഷ്യൻസിന് വേദനയും നീരും കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്.
ഇത് ചികിത്സകൾ ക്വാളിഫൈഡ് ഫിസിഷ്യൻ്റെ ഒബ്സർവേഷനിലും ഹോസ്പിറ്റലിലും മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. ഇനി സെർവൈക്കൽ ഡിസ്ക് ബൾജ്, കഴുത്തിലെ കശേരുകൾ തള്ളുമ്പോൾ നമ്മൾ ലേപനം, ഒബ്വിയസ്ലി ലേപനം കൊടുക്കുന്നു. ആ വേദനയുള്ള ഭാഗത്ത് ലേപനങ്ങൾ ഇടുന്നു. അതുപോലെ മൈൽഡ് ട്രാക്ഷൻസ്, ഈ ഫ്രാക്ചർ ഇല്ലാത്ത കേസുകളിലും ഡീജനറേഷൻ ഇല്ലാത്ത കേസുകളിലും നമ്മൾ ട്രാക്ഷൻ കൊടുക്കുന്നു. അതുപോലെ സ്വേദനം, വാലുക സ്വേദം എന്ന് പറയും, ഡ്രൈ ആയിട്ടുള്ളൊരു ഊഷ്മസ്വേദം കൊടുക്കുമ്പോൾ തന്നെ വേദന സഡനായിട്ട് കുറയുന്ന എന്താണ് വാലുക സ്വേദം. അതുപോലെ ഇലക്കിഴിയും പിഴിച്ചലും ഗ്രീവാവസ്ഥി തുടങ്ങിയ ക്രിയാകർമ്മങ്ങൾ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് പൂർണ്ണമായും വേദന ശമിച്ചു കാണുന്നുണ്ട്. ഈ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സയിൽ സെർവൈക്കൽ ആൻഡ് ലംബാർ ഡിസ്ക് ബൾജിനെ നമുക്ക് പൂർണ്ണമായും മാറ്റാനും രോഗിയുടെ മൊബിലിറ്റിയും സ്റ്റെബിലിറ്റിയും കൂട്ടാനും സഹായിക്കുന്നു. ഇനി നമുക്ക് യോഗ എങ്ങനെ ഇതിൽ പ്രാക്ടിക്കലി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതിൽ യോഗാസനത്തിൽ രോഗിയുടെ സ്റ്റെബിലിറ്റി നോക്കിയിട്ട് നമുക്ക് ചെറിയ ആസനങ്ങളായ ശലഭാസനം, അതുപോലെ ഭുജംഗാസനം, ഉഷ്ട്രാസനം, ഇത്രയും ആസനങ്ങൾ രോഗിയെ നോക്കിയതിന് ശേഷം നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ചികിത്സകളൊക്കെ നടക്കുമ്പോൾ വളരെ ലൈറ്റായിട്ടുള്ള ഭക്ഷണചര്യം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗത്തിൽ നിന്നും പൂർണ്ണമായും മുക്തരാവാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റാഗ്രാം പേജിലോ എൻക്വയറി ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മീ.